സാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മഹേഷ്. ഞാൻ പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന പാഠം 10-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്റർ ദ സ്നേക് ആൻഡ് മിറർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ. നമ്മൾ സ്നേക് ആൻഡ് മിറർ എന്ന് പറയുന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പം സ്നേക് ആൻഡ് മിറർ എന്ന് പറയുന്ന പാഠം വളരെ രസകരമായ ഒരു സ്റ്റോറിയാണ്. അത് നമ്മളൊരു ഒരാൾ കഥ പറയുന്നതായി, സ്റ്റോറി ടെൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു പാഠമാണ് പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ, അതിൻ്റെ റൈറ്ററാണ് വൈക്കം മുഹമ്മദ് ബഷീർ, വാസ് ബോൺ 1906 ആൻഡ് ഹു ഈസ് ആൻ ഫോൺലി റിമെമ്പേർഡ് ആസ് എ ബൈപ്പൂർ സുൽത്താൻ, ഈസ് എ ഹ്യൂമനിസ്റ്റ്, ഫ്രീഡം റൈറ്റർ, നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അദ്ദേഹം ബൈപ്പൂർ സുൽത്താൻ എന്നാണ്. അതോടൊപ്പം അദ്ദേഹം ഹ്യൂമാനിസ്റ്റ് ആണ്, ഫ്രീഡം ഫൈറ്റർ ആണ്, നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. Hailing from Kerala, he is noted for his discerningly down-earth style writing that made him equally popular among the literary critics as well as common man. വിമർശകർക്കും അല്ലെങ്കിൽ വിമർശകർക്കും അതോടൊപ്പം സാധാരണ ജനങ്ങൾക്കെല്ലാം തന്നെ, നിരൂപണം ചെയ്യുന്നവർക്കും എല്ലാം തന്നെ ഏകദേശം എന്താണ് ഒരേ പോലുള്ള കവിതകളും കഥകളും ഒക്കെ അദ്ദേഹം എഴുതുന്നത്. അതോടൊപ്പം ഡൗൺ എർത്ത് റൈറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ ക്ലാസ്, ഏറ്റവും താഴ്ന്ന എന്താണ് വായനക്കാരൻക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതുന്നത്. ഹിസ് നോട്ട് എബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ബാല്യകാല സഖി, ശബ്ദങ്ങൾ, എന്താണ് ബാത്തുമ്മയുടെ ആട്, മധുരകൾ, എൻ്റെ ഉപ്പുപ്പയ്ക്ക് ആനയുണ്ടായിരുന്നു, എന്താണ് ആ ജന്മദിനം, ആൻഡ് അനർഘ നിമിഷം. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന നോവൽ എന്ന് പറയുന്നത്? എന്താണ് ബാല്യകാല സഖി, ശബ്ദങ്ങള്, ആത്തുമേടയാട്, മതിലുകള്, എന്തുപ്പാപ്പയ്ക്ക് കാലുണ്ടായിരുന്നു, ജന്മദിനം, അനർഘ നിമിഷം എന്നിവയാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പുസ്തകങ്ങള്. ഹി വാസ് അവാർഡ് ദ പത്മശ്രീ ഇൻ 1982 1982 അദ്ദേഹത്തിന് എന്ത് ചെയ്തു, പത്മശ്രീ അവാർഡ് നേടുകയും ചെയ്തു. ഇത്രയുമാണ് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. എന്താണ് നമുക്ക് ഇനി അടുത്ത പാഠത്തിലേക്ക് കടക്കണം. ഹാസ് ദ സ്നേക് എവർ കോൾഡ് ഇറ്റ്സ് self around any part of your body? നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ആ ഒരു ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? എന്താണ് സ്നേക്ക് ചുറ്റിയിട്ടുണ്ടോ? എ ഫുൾ ബ്ലഡഡ് കോബ്ര, വളരെ ഭീകരനായ ഒരു കോബ്ര, രാജവൻ പാല, സാധാ പാമ്പല്ല, രാജവൻ പാല. All of us still silent. എല്ലാവരും വളരെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപാത്ത്. ആ ക്വസ്റ്റ്യൻ വരുന്നത് ഹോമിയോ ഡോക്ടറിൽ നിന്നാണ്. ഹോമിയോപാത്ത് എന്ന് പറഞ്ഞാൽ ഹോമിയോ ചികിത്സ നടത്തുന്ന ആളെ പറയുന്ന പേരാ ഹോമിയോപാത്ത്. ദ ടോപ്പിക് കെയിം ഫ്രം കെയിം അപ്പ് വെൻ വി വെർ ഡിസ്കസിംഗ് ദ സ്നേക്. ഇനി ഈ ചോദ്യം ഉയർന്നു വന്നത് എപ്പോഴാണ്? ഞങ്ങള് സ്നേക്കിനെ പറ്റിയുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയം, ഞങ്ങൾ സ്നേഹിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ചോദ്യം ഉയർന്നു വന്നത്. വി ലിസൺഡ് അറ്റന്റീവ്ലി ആസ് എ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ടെയിൽ. ഈ ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഇരുന്നു, അറ്റന്റീവ്ലി വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നപ്പോ ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ടെയിൽ. ആ കഥ ഡോക്ടർ ഇങ്ങനെ തുടർന്നു. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ. അതൊരു ഹോട്ട് സമ്മറാണ്. ഹോട്ട് സമ്മർ എന്ന് പറഞ്ഞാൽ ചൂടുള്ള ഒരു സമ്മറാണ്. അതോടൊപ്പം എന്താണ് സമ്മർ നൈറ്റ് about 10 o'clock, ഏകദേശം 10 മണിയായി. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ്. ഞാൻ ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിച്ചു. ഐ റിട്ടേൺ ടു മൈ റൂം. ആ എൻ്റെ റൂമിലേക്ക് തിരികെ വന്നു. ഐ ഹേർഡ് എ നോയിസ് ഫ്രം അബോ. ഐ ഓപ്പൺ ദ ഡോർ. ഞാൻ അവരുടെ ഡോർ കൊണ്ട് തുറന്നതും ഒരു ശബ്ദം, എ നോയിസ്. ഐ ഹേർഡ് എ നോയിസ് ഫ്രം അബോ. മുകളിൽ ഒരു ശബ്ദം കേട്ടു. എന്തോ ഒരു ശബ്ദം. ദ സൗണ്ട് വാസ് ഫെമിലിയർ വൺ. ആ ശബ്ദം വളരെ ഫെമിലിയർ ആയിരുന്നു, എന്നും പരിചയമുള്ളൊരു ശബ്ദമാണ്. മുകളിൽ എപ്പോഴും വീടിൻ്റെ മുകളിൽ എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും. ഫെമിലിയർ വൺ ആണ്. വൺ കുഡ് സേ ദാറ്റ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. റാറ്റ്സ് ആയി ഷെയർ ദ റൂം. എൻ്റെ റൂം ഞാനും റാറ്റും ഷെയർ ചെയ്യുന്നുണ്ട് എൻ്റെ റൂമിനെ എന്ന് പറഞ്ഞാൽ, എൻ്റെ റൂമിൽ ആ റാറ്റുകളും ധാരാളമായിട്ടുണ്ട്. ഐ ടുക്ക് മൈ ബോക്സ് ഓഫ് മാച്ചസ്. ഞാൻ എന്ത് ചെയ്തു, എന്റെ മാച്ച് ബോക്സ് എടുത്തു, തീപ്പെട്ടി എടുത്തു. ആ ലൈറ്റ് എടുത്ത് റോസ് ഇല്ലാമ്പ് ഓൺ ദ ടേബിൾ. ആ ടേബിള്, ടേബിളിന് മുകളിലിരുന്ന ഒരു കെറോസ് ഇല്ലാമ്പ്, കെറോസ് ഇല്ലാമ്പ് എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ വിളക്കുന്നതാണ്. ആ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ആ വീട് എന്തായിരുന്നില്ലേ, ഇലക്ട്രിഫൈഡ് ആയിരുന്നില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എ സ്മാൾ റെന്റഡ് റൂം.
അതൊരു ചെറിയ വാടക വീടാണ്. I had just set up a medical practice and my earning were meagre. ഇനി അതോടൊപ്പം തന്നെ I had just set up medical practice. ഞാൻ എൻ്റെ മെഡിക്കൽ പ്രാക്ടീസിന് വേണ്ടി മാത്രം ആ തിരഞ്ഞെടുത്ത വീടാണ്, ചെറിയൊരു വീട്, മെഡിക്കൽ പ്രാക്ടീസിന് വേണ്ടി മാത്രം. ആൻഡ് വേർ മൈ ഏർണിംഗ്, എൻ്റെ വരുമാനം എന്ന് പറയുന്നത് ആ സമയത്ത് എന്തായിരുന്നു? മൈഗ്രേയാണ്. മൈഗ്രേ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സൂട്ട് കേസ്. എൻ്റെ സൂട്ട് കേസിൽ എത്ര രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്? 60 രൂപ, വെറും 60 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. എലോങ് വിത്ത് സം ഷർട്സ് ആൻഡ് ധോത്തീസ്. ഇനി എന്തോ ഉണ്ടായിട്ട് കൂടെ കുറച്ച്, 60 രൂപ മാത്രമല്ല, എൻ്റെ കുറച്ച് തുണികൾ, ഷർട്ട്സും ആ മുണ്ടുകളും, ഷർട്ടുകളും മുണ്ടുകളും ഉണ്ട്. ഐ ആൾസോ പൊസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട് വിത്ത് ഐ വിച്ച് ഐ വാസ് ദെൻ വിയറിങ് അതുപോലെ എനിക്ക് പൊസസ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമസ്ഥനാണ്, എന്തിൻ്റെ കൂടെയാണ്? ഒരു കറുത്ത ജാക്കറ്റിൻ്റെ ഉടമസ്ഥന കൂടിയാണ്. പക്ഷേ അത് ഞാൻ എന്ത് ചെയ്യുകയാണ്? വിച്ച് ഐ വാസ് ദെൻ വിയറിങ് ആ സമയം ധരിച്ചിട്ടുണ്ട്. I took off my black coat. ഞാൻ എൻ്റെ ബ്ലാക്ക് കോട്ട് ഊരി. White shirt was not white vest and hung up then. എന്താണ് എൻ്റെ കോട്ട് ഊരി, ഞാൻ എന്ത് ചെയ്തു? തൂക്കി. ആൻഡ് വൈറ്റ് ഷർട്ട്, ഇനി വെളുത്ത ഷർട്ട്, ഞാൻ ഇട്ടിരിക്കുന്ന വെളുത്ത ഷർട്ട്, നോട്ട് സോ വൈറ്റ്, പക്ഷേ എന്തല്ല, അത് കൃത്യമായി വെളുത്തതല്ല, കാരണമുണ്ട്, അത് അഴുക്ക് പിടിച്ചിരുന്നു. വെസ്റ്റ് ആൻഡ് ഹാങ് അപ്പ് ദെൻ, അഴുക്ക് പിടിച്ച് കൂടുതൽ കുറേ നാൾ ഇങ്ങനെ നിരന്തരമായി യൂസ് ചെയ്തിട്ട് ഫലമായിട്ട് അത് ആ അഴുക്ക് പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിറം മങ്ങിയിരിക്കുന്നു. ഐ ഓപ്പൺ ദ ടു വിൻഡോസ് ഇൻ ദ റൂം. ആ റൂമിലെ രണ്ട് വിൻഡോസും ഞാൻ തുറന്നു. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം, എന്താണ്, വിത്ത് വൺ വാൾ ഫേസിങ് ദ ഓപ്പൺ യാർഡ്. എൻ്റെ അതിന് തൊട്ടപ്പുറത്തുള്ള റൂം എന്ന് പറഞ്ഞാൽ ഓപ്പൺ യാർഡിലേക്ക് തുറന്നിരിക്കുന്നു. വിറ്റ് ഹാർഡ് ടൈൽഡ് റൂഫ്. ഇനി ആ തറയെന്ന് പറഞ്ഞാൽ ടൈൽഡാണ്, സോറി, ഇറ്റ് വാസ് എന്താണ്, ഇറ്റ് വാസ് ദ ടൈൽഡ് റൂഫ്. റൂഫ് മുകൾ, സോറി, മുകൾ ഭാഗമാണ്, അതിൻ്റെ മുകൾ ഭാഗം ടൈൽഡ് റൂഫാണ്, ഓടിട്ടതാണ്. ആൻഡ് വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗാബിൾസ്, വലിയ എന്താണ് ഗാബിൾ കൊണ്ട്, അതിന് താങ്ക് ഗാബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ കൂര അടിക്കുന്ന ഭാഗം, അതിന് തടി കൊണ്ടുണ്ടാക്കിയ ഭാഗത്തെ ഗാബിൾ എന്ന് പറയുന്നത്. ഗാബിൾസ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ആ ദ വാൾ, വാളിലെ ഭിത്തിയിലേക്ക് ആ ഗാബിൾ ഇങ്ങനെ ആയിരിക്കുന്നു. ആൻഡ് ദേർ വാസ് നോ സീലിംഗ്, അതിന് സീലിംഗ് ഉണ്ടായിരുന്നു, നമ്മൾ സീലിംഗ് ചെയ്തില്ലയോ, അതുകൊണ്ടൊക്കെ സീലിംഗ് ഉണ്ടായിരുന്നില്ല. ദേർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ്സ്, അതേപോലെയാണ് ആ ഭിത്തിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, റാറ്റ് സ്ഥിരമായി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത്. ട്രാഫിക് ഓഫ് റാറ്റ്സ് ടു ആൻഡ് ഫ്രം ദ ബീം, ആ ഒരു ഭിത്തിയിൽ നിന്ന് മറ്റു ഭിത്തിയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുള്ളിറ്റ് ക്ലോസ് ടു ദ വാൾ. ഞാൻ എൻ്റെ ബെഡ്, ഞാൻ കിടക്കുന്ന ബെഡ് എന്ത് ചെയ്തു, ഭിത്തിയോടെ ചേർത്തിട്ടിരിക്കുന്നു. ആൻഡ് പുള്ളിറ്റ് ക്ലോസ് ടു ദ വാൾ. ഐ ലേ ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്. ഐ ലേ ഡൗൺ, ഞാൻ കുറച്ചു നേരം കിടന്നു, പക്ഷെ എന്ത് ചെയ്തില്ല, ഐ കുഡ് നോട്ട് സ്ലീപ്, എനിക്ക് ഉറക്കം വന്നില്ല. ഐ ഗോട്ട് എന്താണ് ആൻഡ് വെന്റ് അപ് ടു ദ വരാന്ത, ഞാൻ എഴുന്നേറ്റ്. ഐ ഗോട്ട് അപ്പ്, ഗെറ്റ് അപ്പിന്റെ പാസ്റ്റാണ് ഗോട്ട് അപ്പ് എന്ന് പറയുന്നത്. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെന്റ് ഔട്ട് ടു ദ വരാന്ത, ഞാൻ വരാന്തയിലേക്ക് നടന്നു. ഫോർ എ ലിറ്റിൽ എയർ, എന്തിനു വേണ്ടിയാ, കുറച്ച് എയർ കിട്ടാൻ, കുറച്ച് നല്ല കാറ്റ് കിട്ടാൻ വേണ്ടി. ബട്ട് ദ വിൻഡ് ഗോട്ട് ആ സീം ഇഡ് ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്, കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് നിന്നു അവിടെ. ഐ വെന്റ് ബാക്ക് ഇൻ ടു ദ റൂം, ഞാൻ തിരികെ എൻ്റെ റൂമിലേക്ക് വന്നു. ഐ വെന്റ് ബാക്ക് ഇൻ ടു ദ റൂം. ഐ സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ, എന്നിട്ട് എൻ്റെ ചെയറിൽ ഞാൻ ഇരുന്നു. ഐ ഓപ്പൺ ദ ബോക്സ് ബിനീത് ദ ടേബിൾ, ആ ടേബിളിന് പുറം മുകളിലുണ്ടായിരുന്ന ആ എന്താണ് ഐ ഓപ്പ് ഒരു ബോക്സ്, ബോക്സ് ഞാൻ തുറന്നു. ഇൻ ദ ടേബിൾ ഐ ടുക്ക് ഔട്ട് ഓഫ് ദ ബുക്ക്, ഒരു ബുക്ക് ഞാൻ എടുത്തു. അതിനുള്ളിൽ നിന്ന് ദ മെറ്റീരിയ മെഡിക്ക, അദ്ദേഹം ആ മെഡിക്കൽ സയൻസ് പഠിക്കുന്ന പുസ്തകം മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്ന പുസ്തകം. ഐ ഓപ്പൺ ഇറ്റ്, ഞാൻ അത് ഓപ്പൺ ചെയ്ത ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാം, എ ലാർജർ ആൻഡ് എ ലാർജർ, അതിൻ്റെ മുകളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഒരു ലാമ്പുണ്ട്, ഒരു വിളക്കുണ്ട്, വലിയൊരു മിറർ കണ്ണാടിയും ഉണ്ട്. എ സ്മാൾ കോമ്പലെ ബിസൈഡ് മിറർ, മിററിനെ തൊട്ടടുത്തായിട്ട് ആ ഒരു എന്തുണ്ട് ചീപ്പ് ഇരിപ്പുണ്ട്. I feel the one feels tempted to look in the mirror. വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു, വൺ ഫീൽ, ഒരു ഫീലിംഗ്സ് എന്നിലേക്കുണ്ടായി. എന്താണ് tempted to look into the mirror, കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് തോന്നി എന്താണ് വേണ്ടി വാസ് നിയർ, കുറച്ചുകൂടെ അടുത്ത് വന്ന് നോക്കി. ഐ ടുക്ക് എന്താണ് ഐ ലുക്ക്, എന്നിട്ട് ഞാൻ നല്ല വൃത്തിക്ക് എൻ്റെ മുഖം വന്ന് നോക്കി.
In those days I was a great admirer. ആ സമയങ്ങളിൽ ഞാൻ വളരെ അഡ്മിററായിരുന്നു. എന്തിനാണ്? Of beauty. എൻ്റെ സൗന്ദര്യത്തിൽ ഞാൻ വളരെയധികം ആ എന്താണ് ആ അഹങ്കരിച്ചിരുന്നു, അഡ്മിററായിരുന്നു. I believed in making myself look handsome. ഞാൻ വിശ്വസിച്ചു ഞാൻ വളരെയധികം ഹാൻസമാണ്, ഞാൻ വളരെയധികം ഹാൻസമാണ് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. I was unmarried. അത് കാരണമുണ്ട്, ഞാൻ അൺമാരിഡ് ആയിരുന്നു എന്ന്, കല്യാണം കഴിച്ചിട്ടില്ല. ആൻഡ് വാസ് എ ഡോക്ടർ. അതോടൊപ്പം തന്നെ ഞാനൊരു ഡോക്ടറാണ്. I felt I had to make my presence felt. അതോടൊപ്പം my felt ഞാൻ വിചാരിച്ചിരുന്നു, ചിന്തിച്ചിരുന്നു. I had to make my presence felt. എൻ്റെ പ്രസൻസ് എല്ലാവരിലും വളരെ സന്തോഷം ഉണ്ടാക്കും, എൻ്റെ ഗ്ലാമർ അതൊക്കെ സന്തോഷം ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. I picked up the comb. ഞാൻ ആ ചീപ്പിംഗ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? കോമ്പിക ചീകുക എന്നാണ്. കോമ്പിന് നമ്മള് എന്താണ് ചീപ്പ് എന്ന് അർത്ഥമുണ്ട്. അത് കോമ്പിക വെർബാണ്. കോമ്പ് മറ്റേത് ഐ കോംബ്ഡ് മൈ ഹെയർ എന്ന് പറഞ്ഞ ദിസ് ഇസ് കോമ്പ് എന്ന് പറഞ്ഞാലും, ഐ കോംബ്ഡ് മൈ ഹെയർ എന്ന് പറഞ്ഞാലും, ദിസ് ഇസ് കോമ്പ് എന്ന് പറഞ്ഞാൽ ഇത് ചീപ്പ് എന്ന് അതിന് ഔണാണ്. മറ്റേത് ഐ കോംബ്ഡ് മൈ ചെയർ എന്ന് പറഞ്ഞ വെർബാണ്. കേട്ടോ, നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് കോമ്പ്, വാട്ടർ, ബാഗ്, പെണ്ണ്, ഇതൊക്കെ വെർബും നൗണും ചേർത്ത് പഠിക്കാനായിട്ട് ആ വെർബും നൗണും ആക്കാൻ പഠിക്കും. ഇവിടെ നമ്മൾ കോമ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. ഐ കോംബ് ദ റൺ, ഐ കോംബ് ആൻഡ് റൺ, ഐ ഈറ്റ് എന്താണ് ഈറ്റ് ത്രൂ മൈ ഹെയർ. എൻ്റെ തലമുടിയിലൂടെ ഇങ്ങനെ ആ ഓടിച്ചു ആ ചീപ്പ് എന്ന് പറഞ്ഞാൽ തലചീകി. ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ് സോ ദാറ്റ് ഐ ലുക്ക്ഡ് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റി. എന്നിട്ട് ഞാൻ ചെന്നാടിയിൽ നോക്കി നല്ല വൃത്തിയായിട്ടും നേരെയുമാണോ ഇരിക്കുന്നത് നോക്കി. Again I heard that sound from above. അപ്പോഴും ഞാൻ മുകളിൽ നിന്നും ആ ശബ്ദം, നേരത്തെ കേട്ട ശബ്ദം ഞാൻ കേട്ടു. I took a close look at my face in the mirror. കണ്ണാടിയിലേക്ക് ഞാൻ സൂക്ഷിച്ച് ഒന്നുകൂടെ നോക്കി. I made an important decision. എന്നിട്ട് ഞാൻ ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ എടുത്തു, ഒരു തീരുമാനമെടുത്തു. I would shave daily. ഞാൻ എല്ലാ ദിവസവും ഷേവ് ചെയ്യും. And grow a thin mustache to look more handsome. എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യും? ഷേവ് ചെയ്തിട്ട് ഗ്രോയിങ് തിങ് മൗസ്റ്റേക്ക്, എന്നിട്ട് മീശ നല്ല കട്ടിയുള്ള മീശ വളർത്തും. ടു ലുക്ക് മോർ ഹാൻസം, അപ്പൊ കൂടുതൽ ഹാൻസം ആയിട്ട് തോന്നും. ഐ വാസ് ആഫ്റ്റർ ആൾ എ ബാച്ചിലർ. അതിലെല്ലാം ഉപരി ഞാൻ എന്താണ്, കാരണം ഇങ്ങനെയൊക്കെ ചെയ്യണം, ഒരു ബാച്ചിലറാണ് ഞാൻ, വിവാഹം കഴിക്കാത്ത ആളാണ്, ആൻഡ് ഡോക്ടർ, ഒരു ഡോക്ടർ കൂടിയാണ്. I looked into the mirror. എന്നിട്ട് ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി. And smiled. എന്നിട്ട് ചിരിച്ചു. It was an attractive smile. അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, ആരെയും ആകർഷിക്കുന്ന ഒരു സ്മൈലായിരുന്നു. I made another shaking decision. അപ്പോഴ് ആ അടുത്തൊരു എന്താണ് ആ പിടിച്ചു കുലുക്കാൻ കഴിയുള്ള വളരെ ഉറച്ചമൊക്കെ ഉള്ളതാണ്. Earth shaking decision. വളരെ ഉറച്ചൊരു തീരുമാനമെടുത്തു. ഐ വുഡ് ഓൾവേസ് കീപ്പ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. എപ്പോഴും ഞാൻ എൻ്റെ മുഖത്ത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്മൈൽ, അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്ന, ആരെയും ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഞാൻ ചിരി എപ്പോഴും മുഖത്തുണ്ടായിരിക്കും. ടു ലുക്ക് മോർ ഹാൻസം, കാരണം എന്തിനു വേണ്ടിയാ? കൂടുതൽ ഹാൻസം ആകാൻ വേണ്ടി. ഐ വാസ് ആഫ്റ്റർ ആൾ എ ബാച്ചിലർ, കാരണം എന്താണ്, ഞാനൊരു ബാച്ചിലറാണ്. ആൻഡ് ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്, അതിലേറെ ഉപരിയായി ഞാൻ എന്താണ്, ആ ഒരു ഡോക്ടറാണ്. അഗെയിൻ കെയിം ദാറ്റ് നോയിസ് ഫ്രം ദ ബോ. അപ്പോഴേക്കും പിന്നെയും ശബ്ദം മുകളിൽ നിന്ന് കേട്ടു. ഐ ഗോട്ട് അപ്പ്, ഞാൻ എഴുന്നേറ്റു, ശബ്ദം കേട്ടു, ഞാൻ എഴുന്നേറ്റു. ലിറ്റ് എ ബീഡി, എന്നിട്ടൊരു ബീഡി കത്തിച്ചു വെച്ചു. ലിറ്റ് ചെയ്യുക, കത്തിക്കുകയാണ്. ലിറ്റ് എ ബീഡി ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ, അങ്ങോട്ട് ഉലാത്തുക എന്ന് ഓർത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. Then another lovely thought struck me. പെട്ടെന്നാണ് എൻ്റെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കടന്നു വന്നത്. ഐ വുഡ് മാരി, ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഐ വുഡ് ഗെറ്റ് മാരിഡ് എ വുമൺ ഡോക്ടർ. അതോടൊപ്പം ഒരു വുമൺ ഡോക്ടറെ വിവാഹം കഴിക്കണം. Who had plenty of money. അവർക്ക് ധാരാളം പൈസ ഉണ്ടായിരിക്കും, കാരണം ഡോക്ടറാണ്. ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. അതോടൊപ്പം നല്ല വൃത്തിക്ക് ഭാര്യയും ഭർത്താവും കൂടെ എന്ത് ചെയ്യാം, എന്ത് ചെയ്യാം, നല്ല മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യാം. She had it to be fat. അത് അവൾ നല്ല കനമാണ് എങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഫോർ എ വാലിഡ് റീസൺ, അതിനും ഒരു കാരണമുണ്ട്.
ഡോക്ടർ എന്തായിരിക്കണം, വൈഫ് എന്തായിരിക്കണം, ഫാറ്റ് ആയിരിക്കണം. അതിനുള്ള കാരണം, ഇഫ് ഐ മേഡ് സം സില്ലി മിസ്റ്റേക്ക്, ഞാൻ കുറച്ച് ആ സില്ലി ആയിട്ടുള്ള ചെറിയ മിസ്റ്റേക്കുകൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയിടുന്ന സമയത്ത് ആൻഡ് നീഡഡ് ടു റൺ അവേ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് കച്ച് മീ. എന്നെ ഓടിച്ചു പിടിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ആ എന്നെ ഓടിച്ചു പിടി, കാരണം ഫാറ്റുള്ളതാണ്, എന്നെ ഓടിച്ചു പിടിക്കാനായിട്ട് കഴിയില്ല. എന്താണ്? വിത്ത് സച്ച് തോട്ട് ഓഫ് മൈ മൈൻഡ്, അങ്ങനെ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ കടന്നു പോയപ്പോൾ ഐ റിസീവ്ഡ് മൈ സീറ്റ് ഇൻ ചെയർ. ആ ചെയറിലേക്ക് ഞാൻ റെസ്യൂം ചെയ്തു തിരികെ പോയിരുന്നു. ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ, ആ ടേബിളിന്റെ മുകളിലായിട്ടുള്ള ആ ചെയറിൽ ഞാൻ പോയിരുന്നു. ദേർ വെയർ നോ മോർ സൗണ്ട്സ് ഫ്രം എബോവ്. അപ്പോഴും മുകളിൽ നിന്നും മറ്റു ശബ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സഡൻലി ദേർ കെയിം എ ഡൾ ടച്ച് ആസ് ഇഫ് റബ്ബർ ട്യൂബ് ഹാഡ് ഫാളൻ ടു ദ ഗ്രൗണ്ട്. പെട്ടെന്നാണ്, സഡൻലി, വളരെ പെട്ടെന്ന്, ദേർ കെയിം എ ഡൾ തട്ട്, ഡൾ തട്ട് എന്തോ വീഴുന്ന ശബ്ദം, ടപ്പോ എന്നുള്ള ശബ്ദം, ഡൾ തട്ട് ആസ് ഇഫ് എ റബ്ബർ ട്യൂബ്, വലിയ റബ്ബർ ട്യൂബ് താഴേക്ക് വീഴുന്ന ശബ്ദം. ഹാഡ് ഫാളൻ ടു ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിലേക്ക് വീഴുന്ന സൗണ്ട്. ഷൂർലി നത്തിങ് ടു വറി അബൌട്ട്, പക്ഷേ ഞാൻ പേടിച്ചോ, ഷുവർലി എന്താണ്, നത്തിങ് ടു വറി അബൌട്ട്, അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. എപ്പോഴും ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നതാണ്, പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇവൻ സോ, എന്നിരുന്നാലും, ഐ തോട്ട് ഐ വുഡ് റൺ, ഐ വുഡ് ടേൺ ബാക്ക് ടു ടേക്ക് ലുക്ക്, എന്നിരുന്നാലും ഒന്ന് നോക്കിക്കളയാമെന്ന് വെച്ച് ചിന്തിച്ചു മനസ്സിൽ. നോ സൂണർ ഐ ഹാഡ് ഹാഡ് ഐ ടേൺ ദൻ എ എന്താണ് ഫാറ്റ് സ്നേക്ക്, നോ സൂണർ എന്താണ് ഹാഡ് ഐ ടേൺഡ് ദൻ എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ദ ബാക്ക്. ആ അപ്പൊ ഞാൻ തിരികെ നോക്കുന്നതിന് മുമ്പായി തന്നെ എന്താണ് എ ഫാറ്റ് സ്നേക്ക്, ഒരു കനമുള്ള സ്നേക്ക് റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ ആൻഡ് ലാൻഡ് ഓൺ മൈ ഷോൾഡർ. മെതുക്കി ഇടിഞ്ഞ ഒരു കനമുള്ള പാമ്പ് ഇടിഞ്ഞ് എൻ്റെ ഷോൾഡറിലൂടെ, എൻ്റെ കാലിലൂടെ, ചെയറിൻ്റെ കാലിലൂടെ ഇടിഞ്ഞ ആ ഷോൾഡറിലേക്ക് വന്നിരുന്നു. ദ സ്നേക്ക് ലാൻഡിങ് ഓൺ മീ, എന്നിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക് സ്നേക്ക് വന്നിരുന്നതും ആൻഡ് മൈ ടേണിങ് വെയർ സൈമൾട്ടേനിയസ്ലി, ആ വന്നിരുന്ന സമയവും ഞാൻ ടേൺ ചെയ്തു തിരിഞ്ഞതും ഒരേ സമയമാണ്. രണ്ട് കാര്യങ്ങൾ ഒരേ സമയം സംഭവിച്ചാൽ അതിനെ പറയുന്ന സൈമൾട്ടേനിയസ്ലി എന്ന് പറയുന്നത്. രണ്ടും ഒരേ സംഭവം ഒരേ സമയത്ത് നടന്നു. ഐ ഡിഡിൻ്റ് ജമ്പ്, ഞാൻ ഓടിയില്ല. ഐ ഡിഡിൻ്റ് ട്രംബിൾ, ആ ട്രംബിൾ ട്രംബിൾ ആവുക, പേടിക്കുക, വിറയ്ക്കുക. ഐ ഡിഡ് നോട്ട് ക്രൈ, ഞാൻ കരഞ്ഞില്ല. കാരണം ദേർ വർ നോട്ട് ടൈം ടു ഡു സച്ച് എനി തിങ്സ്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. കാരണം അപ്പോഴത്തേക്കും പാമ്പ് വന്നിരുന്നു. ആൻഡ് ദ സ്നേക്ക് സ്ലിത്തേർഡ് അലോങ് മൈ ഷോൾഡർ ആൻഡ് കോയിൽഡ് അറൗണ്ട് മൈ ലെഫ്റ്റ് ആം എബോവ് ദ എൽബോ. പെട്ടെന്ന് ആ പാമ്പ് ഷോൾഡറിൽ നിന്നും താഴേക്ക് ഇഴയാൻ തുടങ്ങി, സ്ലിത്തടിയുക, ഇഴയുക, തെന്നിയിറങ്ങുക. എന്താണ്, ഷോൾഡർ ആൻഡ് കോയിൽഡ് അറൗണ്ട് മൈ ലെഫ്റ്റ് ആം, എൻ്റെ ലെഫ്റ്റ് ആമിനെ ചുറ്റി. ആൻഡ് എബോ ദ എൽബോ, എൽബോ എൽബോ എന്ന് പറഞ്ഞ മുട്ടിന് മുകളിലായിട്ട് അത് ചുറ്റിയിരുന്നു. ദ ഹുഡ് വാസ് സ്പ്രെഡ് ഔട്ട് ആൻഡ് ഇറ്റ്സ് ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches ഫ്രം മൈ ഫേസ്. ആ അതിൻ്റെ ഹുഡ് പത്തി, സ്പ്രെഡ് ഔട്ട് പത്തി അങ്ങ് വിടർത്തി. ആൻഡ് ഇറ്റ്സ് ഹെഡ്, ആ എന്തായാലും തല എത്രയായിരുന്നു, ഹാഡ് ഹാർഡ്ലി 3 or 4 inches ഫ്രം മൈ ഫേസ്. അതിൻ്റെ തല എൻ്റെ തലയുടെ ആ അത് 3-4 inches അപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത്. I would not be corrected to say merely that I sat there holding my breath. I could not be correct, എനിക്ക് കൃത്യമായി പറയാൻ കഴിയുന്നില്ല, to say merely I sat there holding my breath. എത്ര നേരം ഞാൻ ഇങ്ങനെ എന്താണ് ശ്വാസം പിടിച്ചിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. I was turned to stone, ഞാൻ എന്തായി മാറി, ഒരു കല്ലിനെ പോലെയായി മാറി, ചലിക്കാതെ ഇരുന്നു. But mind were very active, പക്ഷേ എൻ്റെ മൈൻഡ് എന്തായിരുന്നു, വളരെ ആക്റ്റീവായിരുന്നു. ദ ഡോർ ഓപ്പൺ ടു ദ ഡാർക്നെസ്, അതിന് ഡോറ് ആ ഇരുട്ടിലേക്ക് ഇങ്ങനെ തുറന്നു കിടക്കുന്നു. ദ റൂം വാസ് ഫീൽഡ് വിത്ത് ഡാർക്നെസ്, ആ റൂം മുഴുവൻ ഡാർക്നെസ് ആണ്, ഇരുട്ടാണ്. ഇൻ ദ ലൈറ്റ് വാസ് ഓഫ് ദ ലാംപ് ഐ സാറ്റ് ദെയർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്. ഇൻ ദ ലൈറ്റ്, ആ ലൈറ്റ് എന്തിൻ്റെ ലൈറ്റാണ്, ആ ലാമ്പ് കത്തിച്ചു വെച്ചിരിക്കുന്ന ലാമ്പില്ലായിരുന്നോ, ആ ലാമ്പിൻ ലൈറ്റ്. I sat there like a stone image in the flesh. I irachiyulla oru kall image ne pole njan evide irunnu ennu parayana shariram irachiyana paksham irachiyokke undu flesh undu pakshe endanu kalline pole irikkya. I felt then a great presence of the creator of this world and this universe. ee pravachathinte ee logathinte srishtavinte presence
ദൈവത്തിൻ്റെ പ്രസൻസ് എനിക്ക് അപ്പോൾ അവിടെ തോന്നി.